ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായി ഒരു മൺചട്ടി എടുത്ത് നന്നായി ചൂടാവാൻ വയ്ക്കുക. മീൻകറി വയ്ക്കാൻ എപ്പോഴും മൺചട്ടിയാണ് കേട്ടോ നല്ലത്. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മീനാണ്. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് എന്നിവ ചേർക്കുക. നന്നായി വഴഞ്ഞു വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായി വാടിക്കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് സിമ്മിലാക്കി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നാൽ മാത്രമേ മീന് നല്ല ടേസ്റ്റും കളറും എല്ലാം കിട്ടുകയുള്ളൂ. എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 പീസ് കുടമ്പുളിയാണ്. നന്നായിട്ട് കീറി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയായി വെച്ചിരിക്കുന്ന 1 കിലോ മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ ഒരു മൂടി ഉപയോഗിച്ച് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 1 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം. മീനിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കപ്പയുടെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ മീൻകറി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.